ഡെയിലി റുട്ടീനിൽ ചെയ്യാവുന്ന ഒരു സിമ്പിൾ മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയിൽ എങ്ങനെ മേക്കപ്പ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഒരു ചെറിയ മേക്ക് ഓവറാണ് നോക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഫിറ്റ് മീ ഫൗണ്ടേഷൻ, മാറ്റ് പോറസിൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷൻ കുറച്ച് പുരട്ടാം. ഇങ്ങനെ കാര പൊട്ടിയിട്ടുള്ള ഒരു പാടുണ്ട്, അവിടേക്ക് കുറച്ച് തൂത്ത് കൊടുക്കാം. ഇത് കവേർഡ് ആയിട്ടുണ്ട്. ഇത് ഞാൻ എയർ ഹോസ്റ്റസ്മാർ ചെയ്യുന്ന കണ്ട് പഠിച്ച കേട്ടോ ഇങ്ങനെ ചെയ്യാൻ. ഇനി നമുക്ക് പൗഡർ ഇടാം. ഞാൻ മേബിലിൻ്റെ ഫിറ്റ് മീയുടെ പൗഡർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് ഉപയോഗിക്കുന്നത്. വാം ബീജ് എന്ന് പറയുന്ന ഷെയ്ഡിലുള്ള പൗഡറാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ആ പൗഡർ തീർന്നു. ഇനി പുതിയ പൗഡർ എടുക്കാൻ അടുത്തതാണ്. എന്നാണ്ടെങ്കിലും അതിനെ മാക്സിമം ഉപയോഗിച്ച് തീർക്കും, എന്നിട്ട് അടുത്ത എടുക്കത്തുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഞാൻ ചെരുപ്പാണെങ്കിൽ പോലും ഒരു ചെരുപ്പ് പൊട്ടിയാലേ വേറെ ചെരുപ്പ് മേടിക്കത്തുള്ളൂ, ഒരു ബാഗ് പൊട്ടിയാലേ അടുത്ത ബാഗ് മേടിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒരു ചില സ്വഭാവം കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ല സ്വഭാവമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നാട്ടിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെ തന്നെ തീർക്കാനുള്ള പരിപാടിയാണ്. ലാക്മേഡ് ഐക്കോണിക് കാജൽ, അണിഞ്ഞൊരുങ്ങാന്നുള്ളത് എന്ന ഒരു പെണ്ണിൻ്റെ ഒരു പെണ്ണിന് ഏറ്റവും സന്തോഷമുള്ള കാര്യമല്ലേ, നന്നായിട്ട് അണിഞ്ഞൊരുങ്ങാന്നുള്ളത്. എനിക്കതെ ആരെയും കാണിക്കാനൊന്നുമല്ല, പക്ഷെ നമ്മുടെ ഒരു സന്തോഷം. ഇനി ഇതിനിടയ്ക്ക് കണ്ണാടി വേണം. ഓക്കെ, പോ ആദ്യം വാലുഭാഗം എഴുതും, പിന്നെ ഇങ്ങനൊരു ബോർഡർ വലിച്ചു കൊടുക്കും, എന്നിട്ട് ആ ബോർഡറിനെ ഫില്ല് ചെയ്യും.
ഞാനിപ്പോൾ സലാലയിലാണ്, ഒമാനിലെ സലാലയിൽ. ഹസ്ബൻഡ് ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഹസ്ബൻഡിൻ്റെ അടുത്ത് താമസിക്കുകയാണ്. എൻ്റെ കല്യാണം ഈയിടയ്ക്കായിരുന്നല്ലോ, നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ആണ് ഇവിടുത്തെ, ഞങ്ങൾ വന്നിട്ട് ഒരാഴ്ചയായുള്ളൂ, ഇവിടെയുള്ള പള്ളിയിൽ മലയാളം കുർബാനയുണ്ട് ഇന്ന് 8:30. ഇവിടുത്തെ സമയം 8:30 എന്ന് പറയുമ്പോൾ അവിടെ 1.5 മണിക്കൂർ, കേരള ഇന്ത്യയിൽ 1.5 മണിക്കൂർ കൂടുതലാണ്. ഇവിടെ 8:30 കുർബാന. അപ്പം ഞാൻ ഓർത്ത് സലാലയിൽ വന്നിട്ട് ആദ്യമായിട്ട് കുർബാന കൂടാൻ പോവല്ലേ, ഇച്ചിരി സ്പെഷ്യൽ ആയിക്കോട്ടെ. അതുകൊണ്ട് കല്യാണ സാരിയൊക്കെ ഉടുത്തിട്ടാണ് ഇന്ന് പോവുക. ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ റെഡി ആയിട്ടിരിക്കുവാണെങ്കിൽ അങ്ങ് പോയാൽ മതിയല്ലോ. ട്വൽവായി തീർക്കണ്ടേ, ട്വൽവാ വെച്ചിട്ട് ഐബ്രോ. കൺസീലറൊന്നും ഇല്ല. അതിങ്ങനെ ബോർഡർ വരച്ചു കൊടുത്തിട്ട് ശരിയാക്കാം. കൺസീലർ എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ തന്നെ ഉപയോഗിക്കാം. കൺസീലർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര മേക്കപ്പ് ചെയ്യുന്നവർ ഉപയോഗിക്കുന്ന സാധനമല്ലേ, അതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ സാധാരണ സിമ്പിൾ മേക്കപ്പ് ചെയ്യാനല്ലേ ഉദ്ദേശിക്കുന്നു. അത്യാവശ്യം ഷേപ്പായി. ഇപ്പൊ ഈ ഫൗണ്ടേഷൻ കൊണ്ട് ഇങ്ങനെ ഉപയോഗം വരുത്താം. പൗഡർ തോക്കാം, മൊത്തം തീരുകയും ചെയ്തു.
അവിടേക്ക് ഇച്ചിരി സ്പ്രെഡ് ചെയ്ത് സ്മോക്കി പോലെ ആക്കാം. അപ്പോൾ ആർട്ടിഫിഷ്യൽ ലുക്ക് ഒന്ന് മാറും. ഒരു നാച്ചുറൽ ലുക്ക് വന്നല്ലേ. ചായ വന്നു. ചായ മോള് മേക്കപ്പ് വീഡിയോ ചെയ്യുക. മോള് മേക്കപ്പ് വീഡിയോ ചെയ്യുക. വണ്ടി പാർക്ക് ചെയ്യുന്നതല്ലേ നിങ്ങൾ. അതും പറഞ്ഞു ഇതെല്ലാം വീഡിയോ വെക്കാത്ത വരും. നമ്മള് ലൈവാ. പൊന്നിജായി മോട് കളയ നീ ഇവിടെയേ ഇവിടെയേ. നമ്മൾ ആദ്യമായിട്ടല്ലേ മലയാളം കുർബാനയ്ക്ക് വരുന്നത് ഇവിടെ. അതുകൊണ്ട് ഞാൻ കല്യാണ സാരി കൊടുത്തു. എന്നാ കൊടുത്തൂടെ, ഇത് മെമ്മറബിൾ ആകണ്ടേ. Good.
പിന്നെ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? സുന്ദരിയാണോ? നോക്ക്, നോക്കിട്ട് പറ, നോക്കിട്ട് പറ, സുന്ദരിയാണോ? ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.